ലോക വൃക്ക ദിനാചരണത്തിനോടനുബന്ധിച്ച് ടി സദാനന്ദൻ ചാരിറ്റബിൾ ട്രസ്റ്റും ന്യൂ ദേശിംഗൻ ആഡ് സ്കാനും സംയുക്തമായി കായംകുളം താലൂക്ക് ആശുപത്രിയിൽ ഡയാലിസിസ് കിറ്റ് വിതരണം നടത്തി. അഡ്വക്കേറ്റ് യു പ്രതിഭ എം എൽ എ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ലോക വൃക്ക ദിനത്തോടനുബന്ധിച്ച് ടി സദാനന്ദൻ ചാരിറ്റബിൾ ട്രസ്റ്റും ന്യൂ ദേശിംഗൻ ആഡ് സ്കാനും സംയുക്തമായി കായംകുളം താലൂക്ക് ആശുപത്രിയിൽ ഡയാലിസിസ് കിറ്റുകൾ വിതരണം ചെയ്തു. ചടങ്ങിന്റെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് യു പ്രതിഭ എം എൽ എ നിർവഹിച്ചു. നമുക്കറിയാം ഡോക്ടർ ഷബീർ ഇവിടെയുണ്ട്, വളരെ യങ് ആണ്. ആ ഒരു ഏജില് ഒരുപാട് സർവീസ്, ഒരുപാട് നല്ല കാര്യങ്ങൾ ഡോക്ടർ ചെയ്തു കഴിഞ്ഞു. തീർച്ചയായിട്ടും കായംകുളത്ത് ഞങ്ങൾക്ക് അഭിമാനമാണ്. ഒരുപാട് ഇങ്ങനെയുള്ള വ്യക്തിത്വങ്ങൾ ഡോക്ടർ ഷബീറിനെ ഇവിടെ ഇന്ന് ആദരിക്കുന്നുണ്ട്. നമ്മൾ പറഞ്ഞാൽ ഏറ്റവും ആ ഒരു യങ് ഏജില് അത്രയും വർക്ക് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളത്, അവരുടെ ആ ഒരു പൊട്ടൻഷ്യൽ അനുസരിച്ചിട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. എനിക്ക് ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ പറ്റിയപ്പോൾ ഒത്തിരി സന്തോഷം. ഡയാലിസിസ് ചെയ്യുന്നവര് എനിക്കറിയാവുന്ന ചെറിയ പെൺകുട്ടി അടക്കം എനിക്ക് വളരെ അടുപ്പമുള്ളവരെ ഇവിടെ ഡയാലിസിസ് ചെയ്യുന്നുണ്ട്. അവരുടെ വേദനയും ഒക്കെ നമുക്കറിയാവുന്നതാണ്, ബുദ്ധിമുട്ടും ഒക്കെ നമുക്കറിയാവുന്നതാണ്. പ്രത്യേകിച്ച് നമുക്ക് വേൾഡ് കിഡ്നി ഡേയോടനുബന്ധിച്ചിട്ട് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണോ മനുഷ്യ ശരീരത്തിൽ വൃക്ക ചെയ്യുന്നത് എന്നുള്ള ഒരു വലിയ മെസ്സേജ് എല്ലാവരും കൊടുക്കുന്നതോടൊപ്പം ആ രംഗത്ത് നിൽക്കുന്ന പ്രഗത്ഭരായ മനുഷ്യരെ ആദരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിനും അങ്ങേയറ്റം ഒരു സന്തോഷമുണ്ട്. കൂടാതെ ഇന്നിവിടെ വെച്ചിട്ട് ഡയാലിസിസ് കിറ്റ് വിതരണം ചെയ്യുന്നുണ്ട്. ചെറിയ കാര്യമല്ല, നമ്മളുടെയൊക്കെ പ്രവർത്തനത്തിൽ ഇത്തരം സഹായങ്ങൾ കൂടി വരുമ്പോഴാണ് ഒരു പൂർണ്ണത ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത്. ഇന്നിവിടെ വെച്ചിട്ട് നമ്മുടെ ഡയാലിസിസ് കിറ്റ് ഞങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ട സദാനന്ദൻ ചേട്ടൻ്റെ വൈഫ്, ഞങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ട രാധാമണി അമ്മ ചേച്ചിയാണ് ഇവിടെ ചെയ്യുന്നത്. ശ്രീമതി രാധാമണി അവരുടെ മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ ഷാജിക്ക് നൽകിക്കൊണ്ടത് ഇവിടെ നിർവഹിക്കും. അതാണ് ഏറ്റവും ധന്യമായ ഇന്നത്തെ ഈ ചടങ്ങ്. അതിലേക്ക് ഞങ്ങളെ സഹായിക്കുന്ന കായംകുളം നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല അധ്യക്ഷയായി. ഏറെ വിഷമം അനുഭവിക്കുന്ന, ഏറെ വേദന അനുഭവിക്കുന്നതാണ്. അവർ മാത്രമല്ല, അവരെ കാണുന്നവരും ആ കുടുംബത്തിലുള്ളവരും തന്നെ ഏറെ വിഷമം അനുഭവിക്കും. പക്ഷെ അവരെയൊക്കെ സഹായം ചെയ്യാനുള്ള കുറേയേറെ കാര്യങ്ങൾ, ഇപ്പോൾ ഹസാന പറഞ്ഞുകൊണ്ട് തന്നെ, നഗരസഭ ആദ്യം 20 ലക്ഷം രൂപ വെച്ചു. ആ 20 ലക്ഷം രൂപ തീർന്നു കഴിഞ്ഞപ്പോൾ പല ആളുകൾക്ക് ഇതിൻ്റെ കിറ്റ് വാങ്ങിക്കാനുള്ള സാമ്പത്തിക സഹായം ഇല്ല. അങ്ങനെയാണ് ഷെബിക് ഡോക്ടർ ഇങ്ങനൊരു ആവശ്യം ഉന്നയിക്കുകയും, അത് ഒരു അനവസരത്തിലാണെങ്കിലും അതിൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറേയേറെ സാധനങ്ങൾ കിട്ടി. വീണ്ടും നഗരസഭ 10 ലക്ഷം രൂപയും കൂടി ഇപ്പോൾ വെച്ചിട്ടുണ്ട്. അടുത്ത വർഷത്തേക്ക് 50 ലക്ഷം രൂപയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നഗരസഭ അതിർത്തിയിലുള്ളവർക്ക് മാത്രമില്ല പിന്നെ അതിൻ്റെ സാമ്പത്തിക സഹായം കിട്ടുന്നത്, കിറ്റിൻ്റെ അവരുടെ ഡയാലിസിസ് ചെയ്യുന്നതിനുള്ള കിറ്റ് കിട്ടുന്നത് നമ്മുടെ പഞ്ചായത്തുകളിൽ നിന്ന് വരുന്ന മുഴുവൻ ആളുകൾക്കുമാണ് കൊടുക്കുന്നത്. തീർച്ചയായിട്ടും അത് ഞങ്ങളേറെ ഹൃദയപൂർവ്വം തന്നെ ചെയ്യുകയാണ്. നിങ്ങളെല്ലാം തന്നെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ സഹായങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോഴാണ് നമ്മുടെ സേതു ഡോക്ടർ, സേതു ഡോക്ടർ ഇവിടെ CT scan ചെയ്യുന്നുണ്ട്. കാരണം പലയിടത്തും ഞങ്ങൾ CT scan മെഷീനുണ്ട്. അപ്പോൾ അത് പിന്നെ പ്രവർത്തിപ്പിക്കാൻ പലരോടും ചോദിച്ച് വളരെയേറെ തിരക്കുണ്ട്. നമുക്കറിയാം പറഞ്ഞു. സദാനന്ദന്റെ സഹധർമ്മിണി രാധാമണി മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ ഷാജിക്ക് ഡയാലിസിസ് കിറ്റുകൾ കൈമാറി. പ്രശസ്ത നെഫ്രോളജിസ്റ്റ് ഡോക്ടർ ഷബീർ മുഹമ്മദിനെയും സീനിയർ നഴ്സിംഗ് ഓഫീസറായ ബിന്ദുവിനെയും ന്യൂ ദേശിംഗനാട് മാനേജിംഗ് ഡയറക്ടർമാരായ ഡോക്ടർ സേതു സദാനന്ദൻ, ഡോക്ടർ മേഘാചന്ദ്ര എന്നിവർ മികച്ച സേവനത്തിനുള്ള ആദരവ് നൽകി പൊന്നാട അണിയിക്കുകയും ചെയ്തു. ഡോക്ടർ ഷബീർ മുഹമ്മദ് വൃക്കകളുടെ ആരോഗ്യം എന്ന വിഷയത്തിൽ ക്ലാസും നയിച്ചു. നഗരസഭാ വൈസ് ചെയർമാൻ ജയാദർശ്, കായംകുളം മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ബിജു എന്നിവർ ആശംസാ പ്രസംഗം നടത്തി. ചടങ്ങിൽ ആശുപത്രി ജീവനക്കാർ, രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ പങ്കെടുത്തു. CD Net News കായംകുളം.